സോളാർ പീഡന കേസിലെ ഗൂഢാലോചനയിൽ കെ പി ഗണേഷ് കുമാറിനെതിരെ നിലപാട് കടുപ്പിച്ച് യു ഡി എഫ്. ഗണേഷ് കുമാറിനെതിരെ പ്രതിപക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് യു ഡി എഫ് തീരുമാനം. കോൺഗ്രസ് ഒറ്റയ്ക്ക് സമരം ഏറ്റെടുക്കുന്നതിന് പകരം യു ഡി എഫ് എന്ന നിലയിലാണ് ഗണേഷ് കുമാറിനെതിരായ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 18 ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും. ഗണേഷ് കുമാർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. ഗണേഷ് കുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട്. നിയമ വിദഗ്ധരുമായി ആലോചിച്ച ശേഷമാകും തുടർ നടപടികൾ. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് എതിരെയുള്ള ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ ഗണേഷ് കുമാർ ആണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യു ഡി എഫ്. മന്ത്രിസഭാ പുനർസംഘടനയിൽ ഗണേഷ് കുമാർ മന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെയാണ് യു ഡി എഫ് ഗണേഷ് കുമാറിനെതിരായ നിലപാട് ഘടിപ്പിക്കുന്നത്. ഗൂഢാലോചന നടത്തിയത് ഗണേഷ് കുമാർ ആണെന്ന ആരോപണം രാഷ്ട്രീയമായി ഉന്നയിച്ച് മുന്നോട്ടു പോകാൻ യു ഡി എഫ് തീരുമാനിച്ചത് നിലവിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗൂഢാലോചന വിഷയത്തിൽ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണെന്നതും ശ്രദ്ധേയമാണ്. ഇനി നിയമ നടപടിക്കാണ് കോൺഗ്രസ് ഒരുങ്ങുന്നതെന്ന് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി നൽകിയ 3 അപകീർത്തി കേസുകൾ ഇപ്പോഴുണ്ട്. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. സോളാർ ലൈംഗിക പീഡന കേസിലെ CBI റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതോടെയാണ് ഗൂഢാലോചന വിഷയം ഉയർന്നു വന്നത്. KB ഗണേഷ് കുമാറും ശരണ്യ മനോജും ദല്ലാൽ നന്ദകുമാറുമാണ് ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ പീഡന കേസിൽ ഗൂഢാലോചന നടത്തിയതെന്ന പരാമർശം CBI റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെന്നായിരുന്നു ആരോപണം. വിഷയത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന നിലപാട് നിയമസഭയിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു. പിണറായി വിജയന്റെ പോലീസ് അന്വേഷിക്കേണ്ടതില്ലെന്നും CBI ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടത്. ഇതിനിടെ സോളാർ പീഡന കേസ് ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായതും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെടുന്ന കാര്യത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ആശയക്കുഴപ്പം തുടരുകയാണ്. കോൺഗ്രസും മുന്നണിയും അന്വേഷണം വേണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ UDF യോഗം CBI അന്വേഷണത്തിൽ തുടർ നടപടിയാണ് ആവശ്യപ്പെട്ടത്.